നമസ്കാരം. ഇന്ന് ആലുവയിലെ സൗജന്യ നീന്തൽ പരിശീലകൻ സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിൽ തന്റെ 22-ാമത്തെ വയസ്സിൽ ട്രെയിൻ അപകടത്തിൽ ഇരുകാലുകളും നഷ്ടപ്പെട്ട 29 വയസ്സുള്ള ഷാൻ എന്ന യുവാവാണ് ആലുവപ്പുഴ നീന്തി കടക്കുന്നത്. നീന്തൽ പരിപാടി ആലുവ നഗരസഭാ അധ്യക്ഷൻ എം ഒ ജോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. വാർത്തയിലേക്ക്. എൻ്റെ സ്ഥലം കൊല്ലമാണ്. ഞാനിവിടെ വർക്ക് ചെയ്യുകയാണ്. നെസ്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഇവിടെ 6 മാസമായി. കാക്കനാടാണ് അവിടെ താമസിക്കുന്നത്. ഫ്ലഡിൻ്റെ സമയത്ത് ഞാനുൾപ്പെടെ ഒരുപാട് പേർ ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പം അതിൻ്റെ ബേസിസിലായിരുന്നു ഒരു പ്രചോദനമായിട്ട് മാറിയത്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 50 നല്ല ഒഴുക്കുള്ള സമയം കൂടിയായിരുന്നു. 50 അടി താഴ്ചയാണ് ഇതിന് ഉള്ളത്. നമ്മൾ ആശ്രമം ആലുവ ആശ്രമം മുതൽ മണപ്പുറം കടവ് വരെയാണ് നീന്തി കഴിഞ്ഞത്. സജി വാളശ്ശേരി സാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഞാൻ കോച്ചിങ് ചെയ്തത്. 2 ആഴ്ച മുന്നെയാണ് ഇവിടെ വന്ന് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് സാറിനെ. ഇപ്പോൾ നീന്തിക്കാരൻ ഷാനിന് 29 വയസ്സുണ്ട്. 20 വയസ്സിലാണ് കൊല്ലത്ത് വെച്ചൊരു ട്രെയിൻ ആക്സിഡൻറ്റിൽ, ട്രെയിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ പോയിട്ട് 2 കാലും മുട്ടിന് താഴെ വെച്ച് മുറിഞ്ഞു പോയി, അറ്റുപോയി. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് നീന്തൽ പഠിപ്പിക്കാൻ കിട്ടിയത്. 2 കാലും ഇല്ലാത്തതുകൊണ്ട് നീന്തൽ പഠിക്കാനും പഠിപ്പിക്കാനും കുറച്ച് ശ്രമകരമായ ജോലിയായിരുന്നു. എന്നാലും അത് ഞങ്ങളത് തരണം ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നീന്തൽ പഠിപ്പിച്ചു. പിന്നെ ശരിക്കും നീന്തിക്കാൻ കൈയുടെ ഒരു ഷോൾഡറും തെറ്റിയിരിക്കുകയാണ്. കൈയുടെ ഷോൾഡറും തെറ്റിയിരിക്കുന്നതുകൊണ്ട് അങ്ങനെയും പ്രയാസം ഉണ്ടായിരുന്നു. അങ്ങനെ മലത്തി കിടത്തിയാണ് ആളെ ആദ്യ കാലങ്ങളിലെല്ലാം നീന്തൽ പഠിപ്പിച്ചത്. ഇപ്പോൾ അധികം നാളൊന്നും ആയിട്ടില്ല, വെറും 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. കാലത്ത് 2 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറും, അങ്ങനെ ദിവസവും 4 മണിക്കൂർ വെച്ച് ട്രെയിനിങ് കൊടുത്താണ് പെട്ടെന്ന് നീന്തി കിടക്കാറാക്കിയെടുത്തത്. ആലുവയിൽ നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഞാൻ അജ്മൽ കാമ്പായി, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ.